ദൈവത്തിൻ്റെ അതിവിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയ സഹോദരങ്ങളെ, മഹത്തരമായ ഓശാന തിരുനാളിൻ്റെ ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു മിശിഹ മരുഭൂമിയിൽ 40 രാവും 40 പകലും ദൈവസന്നിധിയിൽ ഉപവസിച്ചതിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠയോടുകൂടിയുള്ള യെരുശലേം പ്രവേശനത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഓശാന തിരുനാളായിട്ട് കൊണ്ടാടുന്നത്. യഹൂദന്മാരുടെ പ്രവചനങ്ങൾ അനുസരിച്ച് അവരെ റോമാ ലോകത്തിൽ നിന്ന് വിടുവിക്കുവാനായി കർത്താവായ യേശു മിശിഹ ഈ ലോകത്തിലേക്ക് വരികയും അവൻ റോമാ ലോകത്തിൽ നിന്നും സകല പീഠങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുമെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. അതനുസരിച്ചാണ് കർത്താവായ യേശു മിശിഹ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ യഹൂദന്മാർ ചിന്തിച്ച രീതിയിലോ അവർ ആഗ്രഹിച്ച രീതിയിലോ ഉള്ള ഒരു പ്രവേശനം ആയിരുന്നില്ല കർത്താവിൻ്റെ യെരുശലേം പ്രവേശനം എന്ന് പറയുന്നത്. അവർ ആഗ്രഹിച്ചിരുന്നത് അവരുടെ രാജാവായ ദാവീദിനെ പോലെ പ്രതാപശാലിയായി പരാക്രമശാലിയായി കുതിരപ്പുറത്ത് അതിശ്രേഷ്ഠതയോടുകൂടി കയറി യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന ഒരു രാജാവിനെ മശിഹായെ ആണ് യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നാം കാണുന്നുണ്ട് മനുഷ്യന്റെ ചിന്തകൾക്ക് അപ്പുറമാണ് ദൈവത്തിൻ്റെ ചിന്തയെന്ന് പറയുന്നത്. മനുഷ്യൻ കണ്ണിന് കാണുമ്പോൾ ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത്. ഇവിടെയും ദൈവത്തിൻ്റെ ചിന്താഗതികൾ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചിന്തിച്ച രീതിയിലായിരുന്നില്ല കർത്താവായ യേശു മിശിഹ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത്. അവർ നിന്നെ മൃഗമായി കരുതിയിരുന്ന ഒരു കഴുതിയെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ഇരുന്നു കൊണ്ട് കുട്ടികളും സ്ത്രീകളും ശിഷ്യന്മാരും അലാപത്ത ആളുകളും അവൻ ഓശാന പാടുമ്പോൾ ആ ഒരു സമാധാനത്തിന്റെ ദൂത് ലോകത്തിന് നൽകിക്കൊണ്ടാണ് കർത്താവ് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ ദൂതാണ് നമുക്ക് നൽകുന്നത്. കർത്താവ് പറയുന്നുണ്ട് മോശ നിങ്ങൾക്ക് ന്യായപ്രമാണം നൽകി, ആ ന്യായപ്രമാണത്തിന്റെ ചുരുക്കമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇവിടെ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ സുവിശേഷം ലോകത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു മിശിഹ യെരുശലേമിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഓർമ്മ ഓശാന പെരുന്നാള് ഇന്നിവിടെ കൊണ്ടാടുകയാണ്. ഈ പെരുന്നാൾ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ ദേശങ്ങൾക്ക് സമാധാനത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൽ പരിശുദ്ധ നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും ഇപ്പോൾ ഓശാന പെരുന്നാൾ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ആദ്യം പ്രദക്ഷിണമാണ്, നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ അധികം ആളുകളില്ല, ശുശ്രൂഷകർ മാത്രമാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓശാനയുടെ ആ ഗീതങ്ങൾ എല്ലാവരും ചേർന്ന് പാടുക. പ്രദക്ഷിണ പള്ളിക്കകത്ത് കൂടി മാത്രമാണ് നമ്മൾ പ്രദക്ഷിണം നടത്തുന്നത്. അതിനുശേഷം ഹൈക്കലായി വന്നുകൊണ്ട് ഗുരുദ്വാര വാഹിന്റെ ശുശ്രൂഷകൾ ചൊല്ലി മൗതുമാതാവിനെ ചൊല്ലി ഓശാന പെരുന്നാളിൽ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. Oh.
Oh.
Oh,
So
Thank you.
Oh,
Awake, awake, clothe yourself with strength,
O arm of the Lord, awake as in the days gone by, as in generations of old. Was it not you who cut Rahab into pieces, who pierced that monster through? Was it not you who dried up the seas, the water of the great deep, who made a road in the depths of the sea, so that the redeemed might cross over? The ransomed of the Lord will return. They will enter Zion with singing. Everlasting joy will crown their heads. Gladness and joy will overtake them, and sorrow and sighing will flee away. Barakimor Uvilashesham its truth is seen in them, and you, because the darkness is passing and the true light is already shining. Anyone who claims to be in the light but hates his brother is still in the darkness. Whoever loves his brother lives in the light, and there is nothing in him to make him stumble. But whoever hates his brother is in the darkness and walks around in the darkness. He does not know where he is going, because the darkness has blinded him. I write to you, dear children, because your sins have been forgiven on the account of his name. I write to you, fathers, because you have known him who is from the beginning. I write to you, young men, because you have overcome the evil one. I write to you, dear children, because you have known the Father. I write to you, fathers, because you have known him who is from the beginning. I write to you, young men, because you are strong, and the word of the God lives in you, and you have overcome the evil one. Do not love the world or anything in it. If anyone loves the world, the love of the Father is not in him. Avivai parakimorasasliha dhanyam chanikarati nivivam mingal yangal arichadikindinam venur vandvam arichad maravarengilu madhurum tarekum sahayim shyavam palakarum arichadikindinam അവരെയും കൂടെ ഒട്ടിക്കും അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ
ഇവോ സശക്തോ കർണീയ ദൈവം പ്രതിഭാവിന്റെ കൈകെട്ടി നീ ഇടവകയുടെ നാടുകളെ നീ സമയം
ശിഷ്യരെ പോലെ നിന്നെ ദൈവം ശിഷ്യന്മാരെ പോലെ ഈ ലോകത്തിൽ വെച്ച് നിന്നെ വാഴ്ത്തി പോട്ട് ശ്രദ്ധിക്കുവാൻ ഈ ലോകത്തിൽ സൗഭാഗ്യവും അനിഷ്ടമായ ജീവിതത്തിനും പോകാത്തതിനോടുകൂടി എന്റെ പിതാവിന്റെ ചാന്ത്രികോടെ യോഗ്യമാകുമ്പോഴോട് കൂടി സ്തുതിയും സ്തോത്രം സമർപ്പിക്കുവാനും ഞങ്ങളെ ഇനി യോഗ്യരാക്കി തരുമാറാകണമെങ്കിൽ ഞങ്ങളുടെ സ്തോത്രം സമർപ്പിക്കുന്നു.
Oh,
Lord.